ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂട്ട് ക്ലോസറ്റ് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോയാണ്. അതിൻ്റെ കൂടെ വാഷ് ബേസിൻ പിടിപ്പിക്കുമ്പോൾ എങ്ങനെ ഈസിയായി പിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിൻ്റെ ഈ ടാപ്പ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ബാത്റൂമിൽ ലീക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ടാപ്പ് പിടിക്കുമ്പോൾ പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് അത്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ അതിൻ്റെ താഴെ ഇടാം. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പോയി കാണുക. കാരണം പല ആൾക്കാർക്കും ഈ ബാത്റൂം ടാപ്പുകളൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാലും പിന്നീട് ഭാവിയിൽ ലീക്ക് പ്രൂഫൊക്കെ അടിച്ചാലും ഒരുപാട് ലീക്ക് വരാനുള്ള ഒരു കാരണം ആ സംഭവമാണ്. പിന്നെ അതേപോലെ സൂട്ട് ക്ലോസറ്റ് വെക്കുന്ന വീഡിയോ അതിൽ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പോൾ ഇത് വെക്കുന്നവർ അറിയുന്നവരുണ്ടെങ്കിൽ ഇത് കാണാൻ അധികം സമയം വേസ്റ്റായി കളയണ്ട. നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ജാഗ്വറിൻ്റെ എസ്കോ എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. അപ്പോൾ അവരെ ജാഗ്വറിൻ്റെ എസ്കോ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ഒരു ക്ലോസറ്റാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോസറ്റ് വെക്കുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു അബദ്ധമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൻ്റെ ഇത് ഗ്രീസാണ്. അപ്പോൾ ഇതിന് വരുന്നത് കീല് പോലത്തെ സംഭവം മെറ്റീരിയൽസ് വെച്ചാൽ അതിന് ഗ്രീസ് വരുന്നതാണ്. ഗ്രീസ് ടൈപ്പ് പാക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഈ സാധനം ക്ലോസറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റി കൊടുക്കുക. ഫുൾ ലോക്ക് ചെയ്തിട്ട് എത്ര ലെവലിൽ പൈപ്പ് മുറിക്കണം എന്നുള്ള ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫുൾ സ്റ്റേറ്റിൽ കയറ്റാൻ പറയുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പൈപ്പിൻ്റെ അളവ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ലെവലിൽ ഒറ്റ മാക്സിമം ഈ ക്ലോസറ്റ് വെക്കാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് 15 to 20 minutes മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത്ര ടൈമേ വേണ്ടുള്ളൂ. ചില ഭാഗങ്ങളിൽ ഇത് കൂടുതൽ വരുന്ന ലീക്ക് പ്രശ്നം വരുന്നത് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഫ്ലഷ് അടിക്കുന്ന സമയത്ത് ഫുൾ ലീക്ക് വരും. പിന്നെ അതേപോലെ ഈ സ്മെല്ല് വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഈ ബുഷ് വെക്കാത്ത കാരണം കൊണ്ടാണ്. നിർബന്ധമായിട്ട് ഈ ബുഷ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ബുഷ് വെച്ചില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഗ്യാപ്പ് കൂടി ചെറിയ സ്മെല്ല് വരും. അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞ് ചില ക്ലോസറ്റ് ടൈൽസിനോട് ഫുള്ളായി ചേർത്തിയിട്ട് പൈപ്പ് 4-inch pipe കട്ട് ചെയ്യണം. ഈ ക്ലോസറ്റ് വരുന്നത് കുറച്ച് ഉള്ളിലോട്ട് തള്ളിച്ചായതുകൊണ്ട് നമുക്ക് ഈ പൈപ്പ് 1.5-inch കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് നിർത്തണം. 1.5-inch മാക്സിമം 1.5-inch വേണ്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇതിൻ്റെ സൂട്ട് ക്ലോസറ്റിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഈ ബുഷിടുന്ന ഭാഗം കുറച്ച് ഉള്ളിലോട്ടാണ് വരുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ ഫ്ലാറ്റായി വരുന്നുണ്ട്, ക്ലോസറ്റിൻ്റെ ടൈൽസിനോടൊപ്പം വരുന്നുണ്ട്. അതാണെങ്കിൽ നിങ്ങൾ ടൈൽസിനോട് ചേർത്തി കട്ട് ചെയ്യണം. കാരണം അതായത് പൈപ്പ് ഫുള്ളായിട്ട് ചേർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ ക്ലോസറ്റ്. ഇപ്പോൾ ഞാൻ കറക്റ്റ് 1.5-inch മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ടോട്ടൽ 1.5-inch ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. കണ്ടോ, ഒരു മൊത്തത്തിൽ റൗണ്ടിൽ 1.5-inch. അപ്പോൾ അപ്പോഴാണ് ആ ക്ലോസറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ലീക്ക് വരാതെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ക്ലോസറ്റ് വെക്കേണ്ടത് ആദ്യം വരുന്നത് ഈ ബുഷ് എടുത്തിട്ട് 4-inch pipe വെക്കരുത്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഇതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആ ക്ലോസറ്റിൽ കറക്റ്റ് ബുഷ് വെച്ചിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബഡിയിലുള്ള മഞ്ഞ കാണുന്ന സാധനം അവസാനം എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ മാർക്കിങ് കഴിഞ്ഞിട്ട് ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത് എടുക്കാം. ഇപ്പോൾ എടുത്ത് ആ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് ആ ഇതിൽ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബുഷ് വേഗം നാശമാവും. ഇപ്പോൾ ഞാൻ വെക്കുന്ന പോലെ കറക്റ്റായിട്ട് വെക്കുക. അങ്ങനെ ചെരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടാണ് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരിതിലൊരു പ്രശ്നം പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബുഷിൻ്റെ ഭാഗം കുറച്ച് തള്ളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഭാഗം ഒന്ന് ചൂടാക്കി, ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, പേപ്പർ വെച്ചതും ജസ്റ്റ് ആ പൈപ്പിനെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒരു കപ്ലിംഗ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കാണിച്ചിട്ടില്ല, ഞാൻ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനത് കറക്റ്റ് മാർക്കർ വെച്ചിട്ട് സാധാ ചെറിയ മാർക്കർ, നമ്മൾ 10 rupees വാങ്ങാൻ പറ്റുന്ന ചെറിയ മാർക്കർ വെച്ചിട്ട് മാർക്കിങ് ഫുൾ 4 times മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 times മാർക്ക് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സിലിക്കോൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത്. പിന്നെ അതേപോലെ ഇത് ടാപ്പൊന്നും വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള പരിപാടി പറഞ്ഞാൽ ഒരു ഇർക്ലി അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട്
കറക്റ്റ് ഹോളിൽ ഷെല്ലാക്കോ അല്ലെങ്കിൽ പെയിൻറ്റോ ഏതായാലും ഉപയോഗിച്ചാലും മതി. ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് ആ സ്ക്രൂ ചെയ്യുള്ള ഇത് കിട്ടും. പിന്നെ അതേപോലെ കമ്പനി കൊടുക്കുന്ന സ്ക്രൂ അധികം ലെങ്ത് ഉണ്ടാവില്ല, അതായത് ഒരു 3 ഇഞ്ച് സ്ക്രൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രാസ് സ്ക്രൂ 4 ഇഞ്ചിൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം കമ്പനി കൊടുക്കുന്നത് സ്ക്രൂ പറഞ്ഞാൽ ചെറിയൊരു പിടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നാവാൻ വേണ്ടിയിട്ട് 4 ഇഞ്ചിൻ്റെ സ്ക്രൂ ഇടുക. അപ്പോൾ കറക്റ്റ് ഉള്ളിലേക്കൊരു ഒരു 1.5 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. എന്നിട്ട് ഫുള്ള് നമ്മൾ ടൈല് തുളച്ചതിന് ശേഷം ഗ്രിപ്പ് ഇട്ട് അടിച്ചതിന് ശേഷം ആ പൊടിയൊക്കെ നീക്കം ചെയ്തിട്ട് ഇപ്പോൾ വരഞ്ഞിരിക്കുന്ന ആ മാർക്കർ വെച്ച് വരഞ്ഞിരിക്കുന്നതിൻ്റെ ഒപ്പമല്ല ഒരു കുറച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് സിലിക്കോൺ ഗണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിലിക്കോൺ നമ്മൾ തള്ളിക്കൊടുത്ത സാധനം പുറത്തേക്ക് പോരും. അങ്ങനെ ഫുള്ള് ക്ലിയർ സിലിക്കോൺ ഇടാൻ നോക്കുക കഴിയുന്നതും. എന്നിട്ട് ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്യുക. ഫുള്ളായിട്ട് മാർക്ക് ചെയ്യരുത്, ആ ബാക്കത്തെ ഭാഗം കുറച്ച് ഒഴിവാക്കി വിടണം. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോസ് ക്ലോസറ്റിൽ വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് കൂടി വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ് അവിടെ സിലിക്കോൺ ഇടേണ്ടതെന്ന് പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചൂടാക്കിയ ഈ ഭാഗത്താട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട, സിലിക്കോൺ വെച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വരണ്ട മുകളിൽ കൂടി കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ സിലിക്കോൺ കംപ്ലീറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഇടുമ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മളിത് വൈറ്റ് സിമെൻറ്റ് 4 പുറം ഇടണം, എന്നാലേ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ക്രൂ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. ബ്രാസ് സ്ക്രൂ ഒന്ന് വാങ്ങാം, കാരണം സ്റ്റീൽ സ്ക്രൂ ആയാലും കുഴപ്പമില്ല, ബ്രാസ് സ്ക്രൂ ആയാലും കുഴപ്പമില്ല. സാധാ സ്ക്രൂ ആകുമ്പോൾ അത് വെള്ളം തട്ടി കഴിഞ്ഞാൽ തുരുമ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ സിലിക്കോൺ ഇടണമെന്ന് നിർബന്ധം എന്ന് പറയാൻ കാരണം ക്ലോസറ്റ് എന്തെങ്കിലും നീക്ക് ഷെയ്ക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കോൺ ഇടാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ കറക്റ്റ് സീറ്റിംഗ് ആവും, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആംഗിൾ വാൾവൊക്കെ ആദ്യം തന്നെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഈ ക്ലോസറ്റ് വെക്കാൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ഒന്ന് തുറന്നു വിടുക. ആ വെള്ളം ഫിൽറ്ററിലേക്ക് കയറ്റി ഫ്ലഷ് ടാങ്കിൽ കയറ്റതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളം തുറന്നു വിടണം. കാരണം എല്ലാ കരടൊക്കെ വന്നിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തുറന്നു വിടാൻ പറയുന്നത്. ഇപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ അത് കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ ഒറ്റ ട്രിപ്പിലാണത് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത് മാർക്ക് ചെയ്ത് എടുക്കുമ്പോൾ അവിടെ ആകെ വെള്ളക്കളിയാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെള്ളം ഫിറ്റിങ്ങിൽ ഒറ്റ ട്രിപ്പ് തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇത് ഞാൻ ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കാരണം 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം നിർബന്ധമൊന്നുമില്ല, അത് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇനി ചെയ്യേണ്ട, പിന്നെ അതേപോലെ ഇതിൻ്റെ ഫ്ലഷിൻ്റെ വാട്ടർ ലെവൽ, അതായത് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ചെറിയ വെള്ളം ഡ്രോപ്പ് വരുന്നതും വലിയ ഡ്രോപ്പ് വരുന്നതും അതിൻ്റെ മാർക്കിംഗ് കറക്റ്റായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. വാട്ടർ ലെവലൊക്കെ നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഈ ചെറിയ സൈഫോണിക് അല്ലാത്ത കാരണം കൊണ്ട് ഒരുപാട് വെള്ളം വേണ്ടി വരുത് ഫ്ലഷ് അടിച്ച് പോകാൻ. അപ്പോൾ മാക്സിമം നമ്മൾ ലെവലിൽ തന്നെ വെള്ളം മാക്സിമം ലെവലിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം ടോപ്പ് ലെവലിൽ തന്നെ വെള്ളത്തിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് തന്നെ മാക്സിമം അറിയാവുന്ന കേസ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ നമുക്ക് ഈ ഫ്ലഷിൻ്റെ ബട്ടൺ ഒന്ന് ലൂസ്, ചെറിയൊരു പൊടിക്ക് ലൂസ് വേണം, അമർന്ന് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ കൂടി നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ കൂടി പോകും. അപ്പോൾ അത് അങ്ങനെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ സംഭവം. നമുക്കത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാനും പറ്റും. ആണെന്നുണ്ടെങ്കിൽ വെച്ചാൽ കുറച്ച് ഭാഗം നമുക്ക് മുറിച്ച് കളയാനും പറ്റും. ഇത് കറക്റ്റാണ്, ഇതിൽ മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചില ഫ്ലഷ് ടാങ്കിൽ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇതാക്കി വെക്കണം. പിന്നെ ഇതിൻ്റെ ഫ്ലഷൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ക്ലിയറായിട്ട് തന്നെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ 2 കോർണറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലിക്കോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മൂടി ചിലപ്പോൾ തട്ടിയിട്ട് ചിലപ്പോൾ താഴത്തേക്ക് വീഴ്ത്താൻ ചാൻസ് കൂടുതലാണ്. ഒരുപാട് സിലിക്കോൺ ഇടരുത്, കോർണർ ടു കോർണർ. നമുക്ക് എപ്പോഴേക്കും കംപ്ലയിൻറ്റ് വന്ന് തുറന്നു നോക്കാൻ പറ്റിയ വേണ്ടിയിട്ട് ലെവലിൽ കോർണർ ടു കോർണർ സിലിക്കോൺ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം പോരില്ല അവിടുന്ന്. പിന്നെ സീറ്റ് കവർ സാധാരണ മോഡൽ സീറ്റ് കവറാണ് വരുന്നത്, അത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് സെറ്റാക്കി വെച്ചാൽ മതി. നമുക്ക് ഇത് സിമ്പിളാണ്, ഇതിൽ അതിൽ ഹൈടെക് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ സാധാ പണ്ടത്തെ ക്ലോസറ്റ് ടൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ഹാൻഡ് കൈ കൊണ്ട് തന്നെ ഹാൻഡ് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ക്ലോസറ്റൊക്കെ ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വാഷ് ബേസിനെ എങ്ങനെ പിടിപ്പിക്കാമെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. സാധാരണ ഞാൻ വാഷ് ബേസിൻ്റെ ആദ്യം എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് കപ്ലിംഗ് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഫില്ലർ കോക്ക് ബേസിൻ ടാപ്പ് വെക്കില്ല. അതിന് മുമ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഷെല്ലാക്ക് വെച്ചിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. കാരണം സ്പിറ്റ് റെയിൽ വെച്ചിട്ട് ഷെല്ലാക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പ് പിടിപ്പിക്കും, ഫില്ലർ കോക്ക് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ഹാൻഡ് ടൈറ്റ് ചെയ്യാൻ പറ്റും.
ഇത് അതിൻ്റെ കൂടെ വരുന്ന ഒരു ബോൾട്ടാണ്, ഇത് എസ്കോഡ ബേസിനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്, സ്റ്റീലിൻ്റെ ബോൾട്ടാട്ടോ, നല്ല പ്ലേറ്റ് വാഷറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ് നമ്മൾ ബേസിൻ്റെ ബോൾട്ടോ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. അത് രണ്ട് നെട്ട് ക്രോസ്ഡിട്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. സാധാരണ ഉള്ളവർ എന്ത് ചെയ്യണോ, ഇതിൻ്റെ എൻഡിലൊരു മറ്റേ സ്പാനർ പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എൻ്റെ അല്ല സെൻറ്ററിൽ, അത് വെച്ച് ചെയ്യുന്ന കാണാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും കയറ്റാൻ പറ്റുന്ന ബേസിനെ അത്ര ലോഡിൽ നിർത്താൻ പറ്റിയ സെറ്റപ്പാണ് രണ്ട് നെറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിനൊക്കെ ഏകദേശം പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ വൈറ്റ് സിമെൻറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലാ ബേസിനും ഞങ്ങൾ ക്ലോസറ്റ് പിടിപ്പിക്കുമ്പോൾ ഫുള്ള് വൈറ്റ് സിമെൻറ്റൊക്കെ വെച്ച് നല്ല പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ 1.5 കൺഷൻ രൂപമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ 2.5 കൺഷൻ രൂപയല്ല, 1.5 കൺഷൻ രൂപ തന്നെയാണ്. ഞാൻ കമൻറ്റിൽ ആയിരുന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലോസറ്റിലും വൈറ്റ് സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് ക്ലിയർ ചെയ്തിട്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് സിമെൻറ്റ് ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബങ്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഗ്യാപ്പും അഴുക്കൊന്നും പോയി നിൽക്കില്ല, കറക്റ്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് സിമെൻറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പല ആൾക്കാരും ചെയ്യാത്ത സംഭവമാണ്, വൈറ്റ് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ലോസറ്റിന് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഭംഗി കിട്ടും. ഇപ്പോൾ കറക്റ്റ് ഫ്ലഷൊക്കെ അടിച്ച് കറക്റ്റ് ലെവലായിട്ടുണ്ട്. പിന്നെ ഈ ബാത്റൂമിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പോയി കാണുക, അതിൻ്റെ വീഡിയോ എന്തായാലും ഒന്ന് പോയി കാണുക കേട്ടോ. ഫ്രണ്ട്സ് എന്തെന്നായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോ നല്ല കവട്ട സപ്പോർട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അതേപോലെ എനിക്കുള്ളൊരു കുറച്ച് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റിന് ഞാൻ അധികം റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കാരണം ൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നേരം വൈകിട്ടാണ് വരിക. പിന്നെ ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് വോയിസ് ഇടണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഒരു ഞാൻ വീട്ടിലേക്ക് എത്തുന്ന ഒരു 7-8 മണിയൊക്കെ ആവും വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നാളേക്ക് മറ്റന്നാൾക്ക് വേണ്ട വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കമൻറ്റ് അധികം നോക്കാൻ പറ്റുന്നില്ല. എന്തെന്നായാലും നിങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. കാരണം കുറച്ച് ഡിലേ ആകും. ഇപ്പോൾ ഇന്നിട്ടൊക്കെ ആൾക്ക് കമൻറ്റ് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാകാൻ ഞാൻ കമൻറ്റ് കൊടുക്കുക. കാരണം കമൻറ്റ് ഇതിന് മാത്രമല്ല, എൻ്റെ ഒരുപാട് വീഡിയോസിനുള്ള കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാം പാടെ കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തെന്നായാലും നിങ്ങൾ ഇട്ടിരിക്കുന്ന കമൻറ്റിന് എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ, ഹാരിസ്.